ഉപ്പ് സത്യാഗ്രഹം. സോ ഉപ്പ് സത്യാഗ്രഹമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലാട്ടോ, ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ. സോ ഇതിനെ നമ്മൾ നിയമലംഘന പ്രസ്ഥാനം എന്നും പറയും. നിയമ ലംഘന, അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് നമുക്ക് നിയമലംഘന പ്രസ്ഥാനം. ഇത് കേരളത്തിലെയാണേ പറയുന്നത്. സോ നിയമലംഘന പ്രസ്ഥാനം എന്നും പറയും. ആൻഡ് ഇത് നടന്ന വർഷം, ആരംഭിച്ച വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് 1930 ഏപ്രിൽ 13. ഓക്കെ. സോ പയ്യന്നൂരിലാണ് ഇതിൻ്റെ പ്രധാന വേദിയായിട്ടുണ്ടായിരുന്നത്. സോ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒന്ന്, മെയിൻ സ്ഥലം പയ്യന്നൂരാണ്. പിന്നെ എവിടെയാണ്? പയ്യന്നൂർ എവിടെയാണ്? കണ്ണൂരാണ്. ഓക്കെ. രണ്ടാമത്തത് നടന്നത് ബേപ്പൂർ. കേന്ദ്രമാണ് നടന്ന കേന്ദ്രങ്ങളാണ്. ബേപ്പൂർ എവിടെയാണ്? കോഴിക്കോടാണ്. ഓക്കെ. ഇനി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്, അപ്പോൾ നമുക്ക് പറയാം കേളപ്പനാണ് എന്താണ് ഇതിൻ്റെ നേതൃത്വം നൽകിയത് എന്ന് നമുക്ക് പറയാം. ഇവിടെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. പയ്യന്നൂരിൽ ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? നമുക്കിവിടെ എഴുതാം, പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പൻ. ഓക്കെ. സോ ഇതിൻ്റെ ഈ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന് നമുക്ക് ആരെ വിളിക്കാം? കേളപ്പനെ വിളിക്കാം. ഓക്കെ. ഇതിൻ്റെ പ്രധാന വേദിയായ സ്ഥലമാണേത്? പയ്യന്നൂര് എന്ന് പറയുന്നത്. സോ ഈ പയ്യന്നൂരിനെ വേറൊരു പേരിലും അറിയപ്പെടും. അതാണ്, പയ്യന്നൂർ സത്യാഗ്രഹത്തിന് വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, രണ്ടാം ബർദോളി. എന്താണ് രണ്ടാം ബർദോളി? ഓക്കെ. ഇനി നമുക്ക് ഈ കേളപ്പനെ നമ്മൾ പറഞ്ഞല്ലോ, കേളപ്പനെ കേരള ഗാന്ധി എന്നും വിളിക്കും. ഓക്കെ. അപ്പം നമ്മുടെ ഒരു ചോദ്യമാണ്, നമ്മുടെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേളപ്പനാണ്. ഓക്കെ. ഇനി ബേപ്പൂർ അല്ലെങ്കിൽ കോഴിക്കോട് അല്ലേ, ബേപ്പൂർ എവിടെയാണ്? കോഴിക്കോട്. അവിടെ നേതൃത്വം നൽകിയത് ആരാണ്? കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഈ ജാഥ നയിച്ചത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഓക്കെ. ഇനി പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് ജാഥ നയിച്ചത് ആരാണ്? ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. അതുകൂടി നമ്മൾ പറയണം. അതായത് പാലക്കാട് നിന്നും ഒരു കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. സോ പാലക്കാടിൽ നിന്ന് കോഴിക്കോട്ടേക്ക്, കേട്ടോ, കോഴിക്കോട്ടേക്കാണ് ജാഥ നയിച്ചത് ആരാണ്? പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് ജാഥ നയിച്ചത് ആരാണ്? ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഇതും മറന്നു പോരുത്. പയ്യന്നൂരാണ് ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ പ്രധാന വേദി എന്ന് പറയുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂർ സത്യാഗ്രഹത്തിനെ രണ്ടാം ബർദോളി എന്ന് വിളിക്കുന്നുണ്ട്. നേതൃത്വം നൽകിയത് കേളപ്പനാണ്. കേളപ്പന് കേരള ഗാന്ധി എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. സോ
കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് ഉപ്പുസത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാർ ആരൊക്കെയാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും ടി ആർ കൃഷ്ണസ്വാമി അയ്യരുമാണ് പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് ജാഥ നയിച്ചത് കേട്ടോ. അപ്പോൾ ഈ കൃഷ്ണസ്വാമി ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ഇത് ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ഓക്കെ, രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് ഏതാണ്? പയ്യന്നൂരാണ്. സോ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ്. ഓക്കെ, ഇനി കെ കേളപ്പനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു കാര്യം കൂടെ പറയണം. അതായത് വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയനാണ് ആര്? കെ കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയനാണ് ആര്? കെ കേളപ്പൻ എന്ന് പറയുന്നത്. സോ ഉപ്പുസത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ടൊരു സത്യാഗ്രഹി കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഓർത്ത് വയ്ക്കണം. മരണപ്പെട്ട സത്യാഗ്രഹി നിരാഹാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മരണപ്പെട്ടൊരു സത്യാഗ്രഹി കൂടെയുണ്ട്. പി സി കുഞ്ഞിരാമൻ അടിയോടി. പി സി കുഞ്ഞിരാമൻ അടിയോടി. ഓക്കെ, സോ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രവർത്തനങ്ങൾ എനിക്കിവിടെ എഴുതാം. എന്തൊക്കെയാണ്? ഒന്നാമത്തത് വിദേശ വസ്തു ബഹിഷ്കരണം. വിദേശ വസ്തു ബഹിഷ്കരണം. പിന്നെയോ? രണ്ടാമതായിട്ട് മദ്യഷാപ്പ് പിക്കറ്റിങ്ങുകൾ. മൂന്നാമതായിട്ട് എന്താ നമുക്ക് പറയാം? ഖാദി പ്രചരണം. ഖാദി പ്രചരണം. ഓക്കെ, ഇനി ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ജാഥ നയിക്കുന്ന സമയത്ത്, ആ മാർച്ചിങ് സമയത്ത് ആലപിച്ച ഒരു ഗാനമാണ് ഇത്. സത്യാഗ്രഹത്തിൻ്റെ ആ ഗാനമാണ് ഇത്. വരിക വരിക സഹചരി വലിയ സഹന സമജമ്മ അല്ലേ. വരിക വരിക സഹചരി, ഇതാരുടേതാണ്? ഇതാരുടേതാണ്? ആരുടേതാണ്? അംശി നാരായണ പിള്ള. ആരാണ്? അംശി നാരായണ പിള്ള. അംശി നാരായണ പിള്ള. മറന്നുപോകരുത്, നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ആ മാർച്ചിങ് ഗാനമാണ് ഇത്, വരിക വരിക സഹചരി എന്ന് പറയുന്നത്. സോ ഈ വരിക വരിക സഹചരി എന്ന ഗാനം തയ്യാറാക്കിയത് ആരാണ്, ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ അംശി നാരായണ പിള്ളയുടേതാണ് ഈ വരികൾ. ഇനി വരിക വരിക സഹചരി, അടുത്തൊരു ചോദ്യം ചോദിക്കാം. വരിക വരിക സഹചരി എന്ന് പറയുന്നത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സത്യാഗ്രഹമാണ്? ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. സോ 1930 എവിടെ എത്തിയത്? 1930 ഏപ്രിൽ 21 പയ്യന്നൂരിലെത്തുന്നത്. പയ്യന്നൂരിൽ എത്തി 32 പേരടങ്ങുന്ന സംഘം പയ്യന്നൂരെത്തിയത് കേട്ടോ. എത്ര ആൾക്കാരാണ് എത്തിയത്? 32 പേരടങ്ങുന്ന സംഘം. ഓക്കെ, ഏപ്രിൽ അങ്ങനെ. എന്നിട്ട് 1930 ഏപ്രിൽ എന്നാണ്. 23 ഉപ്പ് നിയമം ലംഘിച്ചത്. ഓക്കെ, ഉപ്പ് നിയമം ലംഘിച്ചു. ഓക്കെ, ഇത് കേരളത്തിലാണ്. എന്നാൽ 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത്. ഉപ്പ് നിയമം
ലംഘിച്ചത്? ഓക്കെ, കേരളത്തിൽ ആരായിരുന്നു? കെ കേളപ്പൻ. കേരളത്തിൽ ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത്. ഓക്കെ, പിന്നെ കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം, കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നേതൃത്വം നൽകിയത് ആരാണ്? ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. മൊയ്യാരത്ത് ശങ്കരൻ. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം എത്ര ആൾക്കാരായിരുന്നു പങ്കെടുത്തത്? 32 പേരാണ് എന്ത് ചെയ്തത്? പങ്കെടുത്തത്. സോ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചതെന്നാണ്? ഏപ്രിൽ 13 ആരംഭിച്ചത്. പയ്യന്നൂരിൽ എത്തിയതെന്നാണ്? ഏപ്രിൽ 21.